ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാലുമണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്സാണ് മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തവരാണ് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലപോലെ മുട്ടയൊന്ന് കുക്കാവണം അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ വൈകിയത് നിങ്ങളെല്ലാവരും ഇനി വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഇനി ഒരു ബൗളിനകത്തേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ് ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ചേർക്കുന്നത് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ എന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ കേട്ടോ ഇനി ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ വീണ്ടും ശകലം ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം ഏകദേശം നമുക്കിത് ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വരും ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് ഓയിൽ വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യുക എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിച്ച് ചേർക്കണ്ട ആദ്യം വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അതിന് ശേഷം വേണം ഇഞ്ചി ചേർക്കാനായിട്ട് അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കനം കുറച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇതിനകത്തേക്ക് ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വഴന്ന് വരും ഇത് കണ്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ചിക്കൻ മസാലയാണ് ഈ ചേർക്കുന്നത് ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഈ മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അങ്ങനെ മല്ലിയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഈ മസാലയൊക്കെ നല്ലതുപോലെ ഈ സവാളയിലൊക്കെ പിടിച്ച് നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മാവ് കണ്ടോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോൾ ബൗളെടുത്തിട്ട് നമുക്കിതുപോലെ അടച്ചു വെക്കണം ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോവും അടുത്ത മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ആ ഇത്രയും പരത്തിയാൽ മതി ഒത്തിരി അങ്ങ് കട്ടി കുറച്ച് പരത്തണ്ട കേട്ടോ ചെറുതായിട്ട് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ ശകലം ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ ബ്രെഡ് പൊടിച്ചതും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മൈദയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങിയതും അതുപോലെ നമ്മുടെ മസാലയൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നാലായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ കേട്ടോ എന്നിട്ടൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഈ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ട ചേർക്കുന്നുണ്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഈ മൈദയുടെ മിക്സ് ആക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ വേണം ഫോൾഡ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന നോക്കുക അതുപോലെ വേണം ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക ഇത് മൊത്തം അങ്ങ് ഡിപ്പ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഈ സൈഡിൽ മാത്രമേ ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഫ്രൈ ചെയ്തിട്ട് കാണുമ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം ഞാൻ മുഴുവനും ഇതുപോലെ ഇതുപോലെയല്ല കേട്ടോ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് പിന്നെ ഈ ബ്രെഡിലും ഒന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ മസാലയൊക്കെ കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക എന്നാലും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് അടുത്ത പിന്നെ ബോളും ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് പൊടി തൂവിയിട്ടൊന്ന് പരത്തിയെടുക്കാം അത് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കുറച്ച് എണ്ണം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ പല ഷേപ്പിലും ഇത് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഓവനിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കുക വയ്ക്കുക അത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വരും നമ്മൾ ഈ മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ടുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നും ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം ഇത് കുറച്ച് വലുതായിപ്പോയി നമുക്ക് ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്ന കുറച്ച് വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത് ചെറിയ തീരെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ശകലം മുട്ട നമ്മൾ നേരത്തെ എടുത്ത മുട്ടയില്ലേ അതിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എള്ളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു ഭാഗം നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ല പോലെ ഗോൾഡൻ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതായത് ഞാൻ മൂന്നെണ്ണം മാത്രമേ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാനാണ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം രണ്ടും രണ്ട് തരം ടേസ്റ്റ് തന്നെയാണ് ഓവനിൽ വെച്ചത് വേറൊരു ടേസ്റ്റ് എണ്ണയിൽ ഫ്രൈ ചെയ്തത് മറ്റൊരു ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ ബേക്ക് ചെയ്തതും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്ത് വിടാം നാലുമണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകല്ലോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഫ്രൈ ചെയ്തിട്ടും ചെയ്തെടുക്കാം ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം